നമസ്കാരം. അതിജീവനത്തിന്റെ പ്രതീക്ഷകളുമായി ഒരു ഓണക്കാലം കൂടി എത്തി. അത്തം പിറന്നു കഴിഞ്ഞ് വീടുകൾക്ക് മുന്നിൽ ഇന്നലെ മുതൽ പൂക്കളങ്ങൾ ഒരുങ്ങി. ഇപ്പോൾ പെയ്യുമെന്ന മട്ടിൽ കർക്കിടക കരിങ്കാറുകൾ മാനത്തുള്ളപ്പോൾ തന്നെ ഇതാ അത്തം എത്തിയിരിക്കുന്നു. ചിങ്ങത്തിലെ ഓണനാളുകൾ കർക്കിടകത്തിലെ തുടങ്ങും. അത്തം തൊട്ട് പത്താം നാൾ തിരുവോണം എന്നാണ് പറയാറ്. ഈ പത്ത് നാളുകളെ കർക്കിടവും ചിങ്ങവും പകുത്തെടുക്കുന്നത് അത്ര അപൂർവമല്ല. ഇക്കുറി അങ്ങനെ ഒരു ഓണമാണുള്ളത്. ഈ അത്തത്തിനുമുണ്ട് ഒരു വിശേഷം. ഇക്കുറി 12-13 തീയതികളിലായി അത്തം നക്ഷത്രം കടന്നു പോകുന്നുണ്ട്. ഉത്രം നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ 8:54 വരെ മാത്രമാണുള്ളത്. വെള്ളിയാഴ്ച രാവിലെ 8:01 വരെ അത്തം നക്ഷത്രമാണ്. കോവിഡ് ജാഗ്രതയുടെ നിയന്ത്രണങ്ങൾക്കിടയിലെത്തുന്ന രണ്ടാമത്തെ ഓണക്കാലമാണിത്. പുത്തരുടുപ്പുകളും പൂപ്പൊലിമയും ഉത്സവാന്തരീക്ഷവും സത്യവട്ടങ്ങളുമൊക്കെ നിറയുന്ന ഓണക്കാലത്തിൽ നിന്ന് ഏറെ വ്യത്യാസം. ഓണത്തിരക്കിൽ രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് എല്ലാവരും. ഓണത്തിനുണരുന്ന വിപണിയുടെ ഉന്മേഷത്തിൽ ഒരു വർഷത്തെ ജീവിതം പൊലിപ്പിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഇക്കുറിയും നിരാശയാണ് ബാക്കി. അത്തം ദിനാശംസകൾ. അത്തം സൂര്യദേവന്റെ ജന്മനാളാണ്. അത്തം മുതലുള്ള എല്ലാ പൂക്കളങ്ങളിലും തുമ്പയും മുക്കുറ്റിയും പ്രധാന ഇനങ്ങളാണ്. ചിത്തിരപ്പൂക്കളത്തിൽ പ്രാധാന്യം വെളുത്ത പുഷ്പങ്ങൾക്കാണ്. ചോതിനാളിൽ പൂക്കളം മുക്കുറ്റിയാൽ നിറയണമെന്നാണ്. വിശാഖത്തിന് വൃത്താകൃതിയിൽ പൂക്കൾ ഇടകലർന്നെത്തിയാണ് കളമൊരുക്കുക. അനീഴത്തിന് പൂക്കളം 5 നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് 5 വരിയായി നിർമ്മിക്കണം. തൃക്കേട്ടയ്ക്ക് പൂക്കളം 6 നിറത്തിലുള്ള പൂക്കൾ കൊണ്ടാവണമെന്നാണ് വിശ്വാസമുള്ളത്. മൂലത്തിന് മൂടുവോളം പൂ എന്നാണ് പറയുക. പൂരാടത്തിന് പൂരപ്പറമ്പ് വരെ നീളുന്ന പൂക്കളമാണ്. കാക്കപ്പൂവ് പ്രധാനമാണ്. ഉത്രാണനാളിൽ സമൃദ്ധമായി പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുങ്ങുന്നു. തിരുവോണനാളിൽ തൃക്കാക്കരയപ്പൻ്റെ വരവുമായി. പണ്ട് നാട്ടുപൂക്കളായിരുന്നു പൂക്കളത്തിലുണ്ടായിരുന്നത്. മഹാബലിയുടെ ഇഷ്ടപുഷ്പമാണ് തുമ്പ. ചാണകം മെഴുകിയ തറയിൽ തുമ്പയും തുളസിയും കൊണ്ട് ഒറ്റവരി അത്തത്തിന്. തിരുവോണമാകുമ്പോൾ അത് 10 വരിയാകും. അത്തപ്പൂക്കളത്തിന് തൃക്കാക്കരയപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. അത്തം മുതൽ തിരുവോണം വരെ തൃക്കാക്കരയപ്പന് എഴുന്നള്ളി ഇരിക്കുവാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ തൃക്കാക്കരയിൽ നിന്ന് ദൂരെ വസിക്കുന്നവർക്ക് തൃക്കാക്കരയപ്പൻ്റെ അടുത്ത് ചെന്ന് പൂക്കളം ഒരുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ സങ്കട നിവർത്തിക്കായി വീടുകളിൽ തന്നെ പൂക്കളം ഒരുക്കി അതിൽ തന്നെ പ്രതിഷ്ഠിച്ചു ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുമതി നൽകിയെന്നും അതിൽ പിന്നെയാണ് വീടുകളിൽ പൂക്കളം ഒരുക്കി തുടങ്ങിയെന്നത് പറയപ്പെടുന്നുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ ചക്രവർത്തിയായിരുന്ന മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതും തന്നെ പ്രജകളെ കാണാൻ വർഷത്തിൽ ഒരു ദിവസം ഭൂമിയിലേക്ക് എഴുന്നള്ളാൻ ചക്രവർത്തിക്ക് വാമനൻ അനുമതി നൽകിയെന്നും അതിൽ പ്രകാരം ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ എഴുന്നള്ളുന്ന മാവേലിയെ സ്വീകരിക്കാനായി പൂക്കളം ഒരുക്കുന്നതെന്നും കരുതപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.